പത്തനംതിട്ട അടൂരിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണൻ ജാതി പറഞ്ഞു വോട്ട് പിടിച്ചെന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥി ചിട്ടയം ഗോപകുമാർ. പട്ടികജാതി കോളനികൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ പ്രചാരണം നടത്തിയത്. സ്ഥാനാർത്ഥിയുടെ കുഞ്ഞിന്റെ രോഗാവസ്ഥ പോലും യുഡിഎഫ് പ്രചാരണമാക്കി മാറ്റുകയാണ് ചെയ്തതെന്ന് ചിട്ടയം കൈരളി ന്യൂസിനോട് പറഞ്ഞു. അടൂരിൽ മുമ്പെങ്കിലുമുണ്ടായിട്ടില്ലാത്ത വിധമുള്ള പ്രചാരണമാണ് യുഡിഎഫ് നടത്തിയതെന്ന് ചിറ്റയം ഗോപകുമാർ എംഎൽഎ പറയുന്നു. സംവരണ മണ്ഡലത്തിലെ ഓരോ കോളനികൾ കേന്ദ്രീകരിച്ചും യുഡിഎഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണൻ പച്ചയ്ക്ക് ജാതി പറഞ്ഞാണ് വോട്ട് തേടിയതെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ഇന്നേ വരെ എൻ്റെ ജീവിതത്തിലും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലും കാണാത്ത ഒരു മോശപ്പെട്ട അവസ്ഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പ്രവർത്തകരും സ്ഥാനാർത്ഥിയും സ്വീകരിച്ചത്. കാരണം പച്ചയായി ജാതി പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ്. കുഞ്ഞിൻ്റെ രോഗാവസ്ഥ പോലും യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രചാരണ വിഷയമാക്കി മാറ്റി. യുഡിഎഫ് ആശംസക്കാർഡിൽ മതചിഹ്നം ഉപയോഗിച്ചു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയ ചിറ്റയം ചിലയിടങ്ങളിൽ ബി ജെ പി വോട്ടുകൾ മറിച്ചതായും ചൂണ്ടിക്കാട്ടി. യുഡിഎഫിൻ്റെ സ്ഥാനാർത്ഥിയുടെ കാർഡിൽ മതചിഹ്നം ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. ഒരിക്കലും മതചിഹ്നം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഒരു കാരണത്തിലും മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് വോട്ട് പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായി ഇങ്ങനെ അച്ചടിച്ചു കൊടുത്തപ്പോൾ ഞാൻ തന്നെ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനല്ല, ആദ്യം ഞങ്ങളുടെ പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ ഇതുമായി ബന്ധപ്പെട്ട് വരണാധികാരിക്ക് പരാതി കൊടുത്തു. പരാതി കൊടുത്ത വരണാധികാരി ആ പരാതിക്ക് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അടൂരിൽ ഇടതുമുന്നണി സീറ്റ് നിലനിർത്തും. ഉച്ചവരെ കോൺഗ്രസ് ആയിരുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരിക്കുമെന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, പത്തനംതിട്ട.